നമസ്കാരം. ലോകത്തെ ഏറ്റവും വിലക്കുറവിൽ പെട്രോൾ ലഭിക്കുന്ന 10 രാജ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. ചില രാജ്യങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഒരു തീപ്പെട്ടി വാങ്ങുന്ന പൈസയ്ക്ക് 1 ലിറ്റർ പെട്രോൾ അടിക്കാമെന്ന് കൂടി മനസ്സിലാക്കുക. ഞെട്ടിക്കുന്ന ഒരു വീഡിയോ തന്നെ ആയിരിക്കും. ഇതിനെക്കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്ക് ഇത് അത്ഭുതപ്പെടുത്തുന്ന അറിവുമായിരിക്കും. നമ്മുടെ തിരുവനന്തപുരത്തും അല്ലെങ്കിൽ കേരളത്തിലുമൊക്കെ 112 രൂപയിൽ കൂടുതലാണ് 1 ലിറ്റർ പെട്രോളിന്റെ വില. പക്ഷേ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഈ രാജ്യങ്ങളിലേക്ക് പോയാൽ മതിയെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിപ്പോവും. നമ്പർ 10, മലേഷ്യ. ഏഷ്യൻ രാജ്യങ്ങളിൽ ഒന്നാണ് ഈ മലേഷ്യ എന്ന് പറയുന്നത്. സാമാന്യം തെറ്റില്ലാത്ത സമ്പന്നമായിട്ടുള്ള രാജ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് മലേഷ്യ എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ധാരാളം ആളുകൾ മലേഷ്യയിൽ പോയി ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 27,287 മലേഷ്യയുടെ GDP പെർ ക്യാപിറ്റ എന്ന് പറയുന്നത്. തീർച്ചയായും സമ്പന്നരായിട്ടുള്ള ആളുകളുള്ള ഒരു രാജ്യമാണെന്ന് ഇത് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഈ ആളോഹരി വരുമാനത്തിൽ ലോകത്ത് 51 സ്ഥാനത്തുള്ള ഒരു രാജ്യം കൂടിയാണ് മലേഷ്യ. ഈ മലേഷ്യയിൽ പെട്രോൾ എത്ര രൂപയാണെന്ന് അറിയാമോ? അതായത് 36.63 രൂപയാണ് മലേഷ്യയിൽ പെട്രോളിന്റെ 1 ലിറ്റർ പെട്രോളിന്റെ വില എന്ന് പറയുന്നത്. നമ്മൾ ഡോളറിൽ നോക്കിയാൽ 0.49 ഡോളറാണ്. സത്യത്തിൽ 36 അല്ലെങ്കിൽ 37 രൂപയുണ്ടെങ്കിൽ മലേഷ്യയിൽ നമുക്ക് 1 ലിറ്റർ പെട്രോൾ അടിക്കാം. നമ്പർ 9, എത്യോപ്യ. എത്യോപ്യ എന്ന് പറയുന്ന രാജ്യത്തെയും ഒരുപക്ഷെ നമുക്കൊക്കെ കേട്ട് പരിചയമുള്ള ഒരു രാജ്യമാണ്. ഈസ്റ്റ് ആഫ്രിക്കയിലുള്ള ഒരു രാജ്യമാണ് ഈ എത്യോപ്യ എന്ന് പറയുന്നത്. മലേഷ്യ പോലെ സമ്പന്നമായിട്ടുള്ള രാജ്യമൊന്നുമല്ല ഈ എത്യോപ്യ എന്ന് പറയുന്നത്. ദരിദ്ര രാജ്യങ്ങളുടെ കൂട്ടത്തിൽ പെടുത്താവുന്ന ഒരു രാജ്യമാണ്. അവിടുത്തെ GDP പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് $974 മാത്രമാണ്. അതായത് വളരെ ദാരിദ്ര്യമൊക്കെ ഉള്ള രാജ്യങ്ങളിൽ ഒന്നാണ്. അവിടെ പക്ഷേ പെട്രോളിന്റെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. ഈ എത്യോപ്യ എന്ന് പറയുന്ന രാജ്യത്ത് പെട്രോളിന്റെ വില എന്ന് പറയുന്നത് 36.53 രൂപയാണ്. അപ്പോൾ ദരിദ്ര രാജ്യമായതുകൊണ്ട് പെട്രോളിന്റെ വില കൂടണമെന്ന് നിർബന്ധമൊന്നുമില്ല. തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഉപഭോഗം കൂടുതലാണ് എന്നോ യാഥാർത്ഥ്യമുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇതൊരു വ്യത്യാസമാണെന്ന് നോക്കൂ. നമ്പർ 8, കസാഖിസ്ഥാൻ. ഏഷ്യൻ രാജ്യങ്ങളിൽ ഒന്നാണ് ഈ കസാഖിസ്ഥാൻ എന്ന് പറയുന്നത്. കസാഖിസ്ഥാൻ തീരെ തെറ്റില്ലാത്ത ഒരു രാജ്യം തന്നെയാണ്. സമ്പന്ന രാജ്യത്തിൽ പെടുത്താവുന്ന ഒന്നുകൂടിയാണ്. ഈ രാജ്യത്തിന്റെ GDP പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് 9,686 ആണ്. തീർച്ചയായിട്ടും അതും വളരെ കുറവൊന്നുമല്ല. സാമാന്യം തെറ്റില്ലാത്ത ഒരു വരുമാനമുള്ള ജനതയാണ് ഈ രാജ്യത്തുള്ളത്. ഇവിടെ പക്ഷേ പെട്രോളിന്റെ വില 1 ലിറ്ററിന് 32.93 രൂപയേ ഉള്ളൂ. അതായത് ഏതാണ്ട് 33 രൂപയേ ഉള്ളൂ കസാഖിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്ത് പെട്രോളിന് വില എന്ന് പറയുന്നത്. നമ്പർ 7, തുർക്ക്മെനിസ്ഥാൻ. സെൻട്രൽ ഏഷ്യയിൽ പെടുന്ന ഒരു രാജ്യമാണ് ഈ തുർക്ക്മെനിസ്ഥാൻ എന്ന് പറയുന്നത്. അത്ര സമ്പന്നമായിട്ടുള്ള ഒരു രാജ്യമാണെന്നൊന്നും പറയാൻ പറ്റില്ല. ജനസംഖ്യയൊക്കെ വളരെ കുറവാണ്. പക്ഷേ ഈ രാജ്യത്ത് GDP നമ്മൾ ഇന്ത്യയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ GDP പെർ ക്യാപിറ്റ ഈ രാജ്യത്ത് കുറച്ച് കൂടുതലാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്ത്യയെക്കാൾ കുറച്ചുകൂടി സമ്പന്നരായിട്ടുള്ള ആളുകളാണ് ഇവിടെയുള്ളതെന്ന് നമുക്ക് പറയാം. ഏതാണ്ട് 7,000 അമേരിക്കൻ ഡോളറാണ് GDP പെർ ക്യാപിറ്റ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്തെ പെട്രോളിന്റെ വില എത്രയായിരിക്കും? തീർച്ചയായിട്ടും ഇവിടെയും കുറവ് തന്നെയാണ്. 31.74 രൂപയാണ് ഈ രാജ്യത്ത് പെട്രോളിന്റെ വില എന്ന് പറയുന്നത്. നമ്പർ 6 എന്ന് പറയുന്നത് നൈജീരിയയാണ്. നൈജീരിയ എന്ന് പറയുന്ന രാജ്യം ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ പെടുന്ന ഒരു രാജ്യമാണ്. പൊതുവേ ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ദരിദ്ര രാജ്യങ്ങളായിട്ടാണ് പൊതുവേ കരുതുന്നത്. പക്ഷേ എങ്കിൽ പോലും തമ്മിൽ ഭേദം എന്ന് പറയാവുന്ന ഒരു രാജ്യമാണ് ഈ നൈജീരിയ. ഭാവിയിൽ ഒരു പക്ഷേ കൂടുതൽ മെച്ചപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. 2,432 ഈ രാജ്യത്തിന്റെ GDP പെർ ക്യാപിറ്റ എന്ന് പറയുന്നത്. ഇവിടെയും പെട്രോളിന്റെ വില എന്ന് പറയുന്നത് കുറവാണെന്ന് കാണാൻ സാധിക്കും. 30.29 ഇവിടുത്തെ പെട്രോളിന്റെ വില എന്ന് പറയുന്നത്. നമ്പർ 5 എന്ന് പറയുന്നത് കുവൈറ്റ് ആണ്. കുവൈറ്റ് എണ്ണ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. കുവൈറ്റ് ഗൾഫ് രാജ്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു രാജ്യമാണ്. കുവൈറ്റിൽ 1 ലിറ്റർ പെട്രോളിന്റെ വില 25.85 രൂപയാണ്. നമ്പർ 4 എന്ന് പറയുന്നത് അൾജീരിയ എന്ന് പറയുന്ന രാജ്യമാണ്. തീർച്ചയായിട്ടും അൾജീരിയയും ഈ പെട്രോൾ വിലയുടെ കാര്യത്തിൽ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു നോർത്ത് ആഫ്രിക്കൻ രാജ്യമാണ്. ഇവിടെ GDP പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് 3,638 ആണ്. സ്വാഭാവികമായിട്ടും ഈ രാജ്യത്തെ പെട്രോളിന്റെ വില എത്രയുണ്ടെന്ന് അറിയാനും എല്ലാവർക്കും താല്പര്യമുണ്ടാവും. ഇവിടെ 25.45 രൂപയാണ് പെട്രോളിന്റെ വില എന്ന് പറയുന്നത്. നമ്പർ 3 എന്ന് പറയുന്നത് അംഗോള എന്ന് പറയുന്ന രാജ്യമാണ്. ഈ അംഗോള എന്ന് പറയുന്ന രാജ്യം നിങ്ങളിൽ പലർക്കും അറിയാം. ഇത് ഒരു സെൻട്രൽ ആഫ്രിക്കൻ രാജ്യമാണ്. ഈ രാജ്യത്തെ GDP പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് ഏതാണ്ട് 280 മാത്രമാണ് അമേരിക്കൻ ഡോളർ. ഇവിടുത്തെ പെട്രോളിന്റെ വില നമ്മളെയൊക്കെ അതിശയിപ്പിച്ചു കളയും. അതായത് 1 ലിറ്റർ പെട്രോളിന് 18.48 രൂപ മാത്രമേ ഉള്ളൂ. ആഫ്രിക്കൻ രാജ്യമാണ്. നമ്പർ 2, ഇറാൻ. ഏഷ്യൻ രാജ്യമായ ഇറാൻ എന്ന് പറയുന്നത് പെട്രോൾ നിക്ഷേപം കൊണ്ട് അല്ലെങ്കിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നിക്ഷേപത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ പെട്രോളിന്റെ വില ഇവിടെ വളരെ കുറവാണ് കേട്ടോ. ഇവിടെ 4.82 രൂപയേ ഉള്ളൂ 1 ലിറ്റർ പെട്രോളിന്.
ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് ഒന്ന് സങ്കല്പിക്കാൻ പോലും പറ്റില്ല അല്ലേ. അതായത് 10 ലിറ്റർ പെട്രോൾ അടിക്കാൻ ഒരു 50 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 10 ലിറ്റർ പെട്രോൾ അടിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കൂ, 10 ലിറ്റർ പെട്രോൾ അടിക്കാൻ 50 രൂപ മതി ഇറാനിലാണെങ്കിൽ. നമ്പർ 1, വെനസ്വേല. വെനസ്വേല എന്ന് പറയുന്ന രാജ്യമാണ് പെട്രോളിന്റെ വിലയുടെ കാര്യത്തിൽ ലോകത്ത് ഏറ്റവും കുറവുള്ള ഒരു രാജ്യം എന്ന് പറയുന്നത്. ഈ രാജ്യം ഒരു സൗത്ത് അമേരിക്കൻ രാജ്യമാണ്, സൗത്ത് അമേരിക്കൻ കോണ്ടിനെന്റിൽ പെടുന്ന ഒരു രാജ്യമാണ് ഈ വെനസ്വേല എന്ന് പറയുന്നത്. ഇത് അത്ര സമ്പന്ന രാജ്യമാണെന്നൊന്നും ആരും തെറ്റിദ്ധരിക്കരുത്. ഇതൊരു ദരിദ്ര രാജ്യത്തിന്റെ കൂട്ടത്തിൽ പെടുത്താൻ വേണമെങ്കിൽ, അതായത് ജി ഡി പി പെർ ക്യാപിറ്റ എടുത്തു കഴിഞ്ഞാൽ 1627 മാത്രമുള്ള ഒരു രാജ്യമാണ് ഈ വെനസ്വേല. അപ്പൊ സ്വാഭാവികമായിട്ടും വെനസ്വേലയിലെ പെട്രോളിന്റെ വില എത്രയുണ്ടെന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടാവും. അതായത് ഈ രാജ്യത്ത് പെട്രോളിന്റെ വില എന്ന് പറയുന്നത് പറയാൻ തന്നെ നാണക്കേടാണ്, 0.02 അമേരിക്കൻ ഡോളർ. അതായത് 1 രൂപ 48 പൈസയെ ഉള്ളൂ 1 ലിറ്റർ പെട്രോളിന് ഈ വെനസ്വേല എന്ന് പറയുന്ന രാജ്യത്ത്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഒരു 15 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 ലിറ്റർ പെട്രോൾ അടിക്കാം ഈ രാജ്യത്ത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു 30 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 20 ലിറ്റർ പെട്രോള് നൈസ് ആയിട്ട് അങ്ങ് അടിച്ചിട്ട് പോവാം. എവിടെയെല്ലാം പോവാം അല്ലെ? 20 ലിറ്റർ പെട്രോൾ അല്ലെങ്കിൽ 30 ലിറ്റർ പെട്രോൾ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരം വരെ വരാൻ പറ്റുന്ന അത്രയും മൈലേജ് കിട്ടുന്ന വണ്ടിയൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അതായത് ഇന്നിപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 5000 രൂപ കോസ്റ്റ് ആവുമെങ്കിൽ, അല്ലെങ്കിൽ 6000 രൂപ കോസ്റ്റ് ആവുമെന്നുണ്ടെങ്കിൽ, ആ സ്ഥാനത്ത് 60 രൂപ ഉണ്ടെങ്കിൽ ഈ പറയുന്ന രാജ്യത്തിലൊക്കെ നമുക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ദൂരം സഞ്ചരിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ രാജ്യത്തിൻ്റെയൊക്കെ ഒരു സാഹചര്യം അല്ലേ. നമ്മുടെ ഇന്ത്യയിലൊക്കെ എന്തെങ്കിലും അങ്ങനെ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പോട്ടെ, 4 രൂപയും 2 രൂപയൊക്കെ നമുക്ക് മാറ്റാം. ഈ 1 രൂപ 48 പൈസ എന്ന് പറയുന്ന ഇന്ത്യയിൽ ഒരു തീപ്പെട്ടി വാങ്ങുന്ന പൈസയാണ്. എന്തായാലും അതൊക്കെ മാറ്റി വയ്ക്കാം, അതൊന്നും വേണ്ട. 75 രൂപയാവോ, പോട്ടെ 50 ആവോ, ഇനി ആ 75 എങ്കിലും ഒന്ന് ആയാലും മതി എന്ന് വിചാരിച്ചാൽ അതെങ്കിലും നടക്കും. ടൈം ട്രാവൽ നടത്തി പെട്രോളിനും ഡീസലിനും 50 രൂപ വിലയുള്ള കാലത്തിലേക്ക് പോകാനുള്ള വല്ല വഴിയുണ്ടായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ അങ്ങോട്ട് പോകാമായിരുന്നു. ഇന്ത്യയിൽ അത്രയും വലിയ ബുദ്ധിമുട്ട് നമ്മളൊക്കെ ഇന്ന് പെട്രോൾ വില കാരണം നേരിടുന്നുണ്ട്. അതിന് എന്തൊക്കെ കാരണങ്ങൾ അല്ലെങ്കിൽ ന്യായങ്ങൾ നിരത്തിയാലും അതൊന്നും നമുക്ക് ന്യായീകരിക്കാനോ അല്ലെങ്കിൽ നീതീകരിക്കാനോ കഴിയുന്നവയല്ല. നമ്മുടെ മനസാക്ഷിയുടെ, നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്ന ഒരു വിലയല്ല. നമുക്ക് താങ്ങാവുന്നതിലുമേറെയാണ് ഇപ്പോഴത്തെ പെട്രോളിന്റെ വില എന്ന് പറയുന്നത്, സാധാരണക്കാർക്കായാലും ആർക്കായാലും. മാത്രമല്ല പെട്രോൾ വില കൂടുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഫലമായിട്ട് മറ്റു ഉൽപ്പന്നങ്ങളുടെ വിലയും കൂടുന്നു എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പെട്രോൾ ഡീസൽ വില വർധനവ് അടിയന്തരമായിട്ട് നിയന്ത്രിക്കാനുള്ള ഇടപെടൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തിയേ മതിയാകൂ. ഇല്ലാത്ത പക്ഷം ജനങ്ങൾ വാക്സിനൊന്നും എടുത്തിട്ട് കാര്യമില്ല. നമുക്ക് ജീവിക്കാൻ ആഹാരം വാങ്ങാനും ഒക്കെ പൈസ വേണ്ടേ? പെട്രോൾ അടിക്കാൻ തന്നെ തികയാതിരുന്നാൽ പിന്നെ എങ്ങനെ മനുഷ്യൻ ജീവിക്കും? അപ്പോൾ ആ സാഹചര്യത്തിൽ ഇന്ത്യ പോലെ ഒരു രാജ്യത്ത്, വളരെ ജി ഡി പി പെർ ക്യാപിറ്റ കുറവുള്ള ഒരു രാജ്യത്തിന് താങ്ങാൻ കഴിയുന്ന ഒരു വിലയല്ല ഇത്, വില വർധനവല്ല ഇത്. അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ഒരു പരിഹാരം കാണേണ്ടതുണ്ട്, ഇല്ലെങ്കിൽ അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങളായിരിക്കും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അതൊരു പക്ഷേ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വളരെ വലുതാണ്.